ഒരു പസിൽ ഗെയിം കളിച്ചാലോ? അതെന്താ പസിൽ കളിക്കാൻ പെട്ടെന്നൊരാഗ്രഹം? ഹോളിഡേസില് അച്ഛനും ചെറിയച്ഛന്മാരും കളിക്കാറില്ലേ? അതിനെന്താ, നമുക്ക് വൈകിട്ട് കളിക്കാം. ആഹാ, എഴുന്നേറ്റ പാടെ അച്ഛന്റെ അടുത്തങ്ങ് കൂടിയോ? പൊന്നു, ചെന്ന് പല്ലേച്ചിട്ട് വാ, സ്കൂൾ ബസ് ഇപ്പൊ വരും. സ്കൂളിൽ പോണോ? പിന്നെ വേണ്ടേ, പോയി ബ്രഷ് ചെയ്യ. അച്ഛാ, പ്രോമിസിന്റെ കാര്യം മറക്കണ്ട. ഓക്കേ. പണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് പസിൽ കളിക്കാറുണ്ടായിരുന്നു. വലുതായപ്പോ ഓരോ പ്രശ്നങ്ങൾ തീർക്കാനും മനസ്സ് തുറക്കാനും ക്ഷമ പറയാനുമൊക്കെ ഈ കളി പ്രയോജനപ്പെട്ടു. കുടുംബത്തിൽ ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മനസ്സ് തുറക്കാൻ കഴിയുന്നത് ഇത്തരം സന്ദർഭങ്ങളില്ല. അതിനെന്താ, അച്ഛൻ മകൾക്ക് വാക്കുകൊടുത്തിരിക്കല്ലേ, കളിക്കാലോ, മനസ്സ് തുറക്കുകയും ചെയ്യാം. അജയെ കൂടി കൂട്ടണം, അവന് വേണ്ടി പെണ്ണന്വേഷിക്കല്ലേ, അവന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണുണ്ടോന്ന് അറിയണമല്ലോ. ഏയ്, അജയ്ക്ക് അമലിനും അങ്ങനെയൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും എന്നോട് പറഞ്ഞേനെ. ഞാൻ ഇന്നലെ പറഞ്ഞതിനെ പറ്റി അഭിയേട്ടൻ ആലോചിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. ഓ, അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല. എന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ അത് തെളിയുന്നത് നിന്റെ മനസ്സിലല്ലേ. അച്ഛന്റെ മുന്നിൽ എങ്ങനെ ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കും ജാനകി, അതാ എന്റെ ടെൻഷൻ. അച്ഛന് ആദ്യം എങ്ങനെ പ്രതികരിക്കും എന്നറിയാലോ, പക്ഷേ അമ്മ അനുകൂലിക്കും, അതിലെനിക്ക് ഉറപ്പുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ അനിയന്റെ മനസ്സറിയാം, എന്നിട്ടാവും ബാക്കി.